हेलो। शेरे जा। സിം കാർഡ് ഊരി എങ്ങോട്ടെങ്കിലും കളഞ്ഞാലോ? ലഗേജ് കുറവാ മോളെ, ബൈക്ക് പോണോ അതോ കാർ എടുക്കണോ? എന്ത് പറ്റി മോളെ, മുഖം വല്ലാതിരിക്കുന്നത്? എന്താണെങ്കിലും പറയേ. ഇല്ലച്ചാ, ചെറുപ്പം മുതൽ ഞാൻ ഹോസ്റ്റലിലായിരുന്നു, ഇപ്പൊ കോളേജിലും ഹോസ്റ്റലിൽ തന്നെ പോണെന്ന് വെച്ചാ. അത് വേണ്ട മോളെ, നീ ഹോസ്റ്റലിൽ നിന്ന് പോകണ്ട, നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പോയാ മതി. ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോളച്ചാ, എനിക്ക് ഹോസ്റ്റലിലേക്ക് ഒന്നും പോകണ്ട. അതിന് ഇവിടെ സീറ്റ് കിട്ടിയില്ലല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യണോന്ന് പറയുന്നേ? നീ തനിച്ചൊന്നും അല്ലല്ലോ, എന്റെ ഫ്രണ്ട് സോബി ഉണ്ടല്ലോ കൂടെ, പിന്നെന്താ പ്രശ്നം? ആ പിന്നെ നിന്റെ ബുക്സും തുണിയെല്ലാം എടുത്തല്ലോ അല്ലേ? എല്ലാം എടുത്തു വെച്ചോ. പോകുന്ന ട്രെയിൻ എത്ര മണിക്കാ? 6 മണിക്കാച്ചാ. സോഫിയോട് പറഞ്ഞായിരുന്നോ? ആ, ഞാൻ പറഞ്ഞു, അവൾ പുറത്തെവിടെയാ പോയിരിക്കുക, നേരത്തെ സ്റ്റേഷനിലേക്ക് വരാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നീ ബാഗ് പിടിക്ക്. ആ, നീ ഒന്ന് വേഗം ഇരിക്ക്. റീചാർജ് ചെയ്തേ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടും ഈ സിഗടൽ എന്തിനാ വർക്ക് ചെയ്യുന്നത്? ഇപ്പഴല്ലേ മനസ്സിലായത്? ചുമ്മാ തിരിടേ, ഒരു പടത്തിന് പോയാലോടാ? കടയിൽ ആളില്ലടാ. എന്നാ ഒരു 50 രൂപ റീചാർജ്. പ്രിയെ തട്ടിയിട്ടെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാ, ഓരോന്നും അങ്ങ് വീഴല്ലേ. ഇതൊന്നും വെച്ച് നീ വലിയ ആള് ചമയല്ലേ. പിന്നെ ഈ കോഞ്ഞാട്ട മാത്രമാണ് പെണ്ണ് കിട്ടുക. അളിയ, നിന്നെ പോലത്തെ ആൾക്കാർക്ക് കുറച്ച് ഭാഗ്യമുണ്ടെന്നുള്ളത് ശരിയാ, പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം നീ പിടിക്കപ്പെടുമ്പോ അടിയുടെ ചൂടെന്താണെന്ന് നീ അന്ന് നന്നായിട്ട് അറിയും. സൂക്ഷിച്ചാ നിനക്ക് കൊള്ളാം. പഞ്ച്. ആ, ഹലോ. ഹലോ മാഡം, വോഡഫോൺ 234 രൂപയുടെ റീചാർജ് ആയോ? വോഡഫോണോ? ഹലോ, നിങ്ങൾക്ക് ആരെ വേണ്ടേ? നിങ്ങൾ രമ്യ അല്ലേ? ഇവിടെ രമ്യെന്ന് ആരുമില്ല. ഓ സോറി മാഡം. ഇതുപോലെ മാറ്റി തിരിച്ചാണോ ഈസി ചാർജ് ചെയ്യുന്നത്? സോറി മാഡം, രമ്യ എന്നൊരാൾ 234 രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് താ രമ്യയുടെ അടുത്ത് ഫോൺ ചെയ്ത് ചോദിച്ചാ മതി. എന്റെ പേര് നിഷ എന്നാ. അതിനെന്താ ഇത്ര ചൂടാകുന്നേ?
ചൂടായതൊന്നുമല്ല. ദേഷ്യപ്പെട്ടാലും നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്. എന്താ പറഞ്ഞത്? ഓക്കെ മാഡം, ബൈ. എന്തോന്ന് ഈസി ഞാൻ പറഞ്ഞോ? ആര്? ഇപ്പൊ അത് അറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? നിന്റെ പോക്ക് ശരിയല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അറിയാത്തടത്തോളം നല്ലത്. ഹലോ. ഹലോ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഫോൺ റീചാർജ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് നമ്പർ മാറിപ്പോയതല്ല, അറിഞ്ഞോണ്ട് വിളിച്ചത് തന്നെയാ. നിഷ മാഡം അല്ലേ? മാഡം ഒന്നുമല്ല, നിഷയ. ഓക്കെ നിഷ, താൻ ക്രിസ്ത്യൻ കോളേജിലല്ലേ പഠിക്കുന്നത്? അല്ല, അതെങ്ങനെ നിങ്ങൾക്കറിയാം? അല്ല, ആ സ്ഥലത്ത് ആ ഒരു കോളേജ് മാത്രമല്ലേ ഉള്ളൂ, അതാ ചോദിച്ചത്. എന്തിനാ ചോദിക്കുന്നത്? അല്ല, എൻ്റെ അനിയത്തിക്ക് വേണ്ടി അവള് മൈക്രോബയോളജി പഠിക്കാനായിട്ട് ഇപ്പൊ പ്ലസ് ടു പഠിച്ചോണ്ടിരിക്കുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു, ബൈ നിഷ. നിങ്ങളുടെ പേരെന്താ? രവി. എന്ത് ചെയ്യുവാ? അപ്പോ റീചാർജ് ചെയ്യുന്നതോ? പിന്നെ പിന്നെ ഫോൺ ചെയ്താ സംസാരിക്കുമല്ലോ അല്ലേ? ഇപ്പൊ സംസാരിച്ചോണ്ടല്ലിരിക്കുന്നത്. ചെവിയിൽ ഫോൺ വെച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുന്നേ. ഇത് വേണ്ട. റെഡിയായോ? ഓക്കേ. ഇന്ന് ഞാൻ ആതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ പോണ പ്ലാൻ ഉണ്ട്, വരുന്നോ? ആ, ഞാൻ വരാന്ന് പറഞ്ഞല്ലോ. ഉറപ്പായിട്ടും വരണം. നന്നായിട്ട് തേച്ച് കുളിച്ചാ. ഡാ, മിണ്ടാതിരിടാ. ദിവസവും മിനറൽ വാട്ടറിൽ കുളിക്കുന്ന ആളാന്ന് തോന്നുന്നു. അവന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഏതോ ഒരു ഫിഗറിനെ അവൻ വളച്ചിട്ടുണ്ടെന്നാ കേട്ടെ. ഭയങ്കര ഓവറാന്നേ. ചേട്ടാ, ഹീറ്റർ വർക്ക് ആവുന്നില്ല, ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചൊന്ന് ശരിയാക്കി തരണേ. ആ, ശരി, ചെയ്തേക്കാം. അത് ഇവിടെ പറഞ്ഞതാ, നീ പറ. ഒന്ന് വേഗം വാടി, ക്ലാസ് തുടങ്ങാൻ സമയമായി. ഓക്കേ ഓക്കേ.